ചന്ദ്രയാൻ ടുവിന്റെ ഭാഗമായ വിക്രം ലാൻഡറുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് ISRO മുതിർന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചു. September 7 ഡൗൺ സ്റ്റേഷനുകളുമായി വിക്രമിന്റെ ആശയവിനിമയം നഷ്ടപ്പെട്ടത്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിങ്ങിന് മിനിറ്റുകൾക്ക് മുൻപായിരുന്നു ഇത്. അതിനുശേഷം ബംഗളൂരു ആസ്ഥാനമായ ബഹിരാകാശ ഏജൻസി ലാൻഡറുമായി ബന്ധം സ്ഥാപിക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നുവെങ്കിലും ചന്ദ്രനിൽ രാത്രിയായതിനെ തുടർന്ന് 10 ദിവസം മുൻപ് ആ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ അത് സാധ്യമല്ല. അവിടെ രാത്രി സമയമാണ്. അതിനുശേഷം ദൗത്യം തുടരുമെന്നാണ് ISRO ചെയർമാൻ കെ ശിവൻ പറഞ്ഞത്. ചന്ദ്രയാൻ 2 വളരെ സങ്കീർണമായ ഒരു ദൗത്യമായിരുന്നു. ചന്ദ്രന്റെ പരിവേഷണം ചെയ്യപ്പെടാത്ത ദക്ഷിണ ധ്രുവത്തിലാണ് ലാൻഡറും റോവറും ഇറക്കി ഗവേഷണം നടത്താൻ ലക്ഷ്യമിട്ടിരുന്നത്. ലാൻഡറിന്റെയും റോവറിന്റെയും മിഷൻ ലൈഫ് ഒരു ചാന്ദ്ര ദിവസമായിരുന്നു. അത് 14 ഭൗമദിനങ്ങൾക്ക് തുല്യമാണ്. ലാൻഡറുമായി ബന്ധം വീണ്ടെടുക്കുന്നത് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് ചില ബഹിരാകാശ വിദഗ്ധർ പറയുന്നത്. ഇത്രയധികം ദിവസങ്ങൾക്ക് ശേഷം ലിങ്ക് കണ്ടെത്തുന്നത് വളരെ പ്രയാസകരമാണെന്ന് കരുതുന്നു. പക്ഷേ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്നും ISRO ഉദ്യോഗസ്ഥൻ പറയുന്നു. രാത്രികാലങ്ങളിൽ ചന്ദ്രനിലെ കടുത്ത തണുപ്പിനെ ലാൻഡറിന് നേരിടാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് മറ്റൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇങ്ങനെയാണ്: തണുപ്പ് മാത്രമല്ല ഇമ്പാക്ട് ഷോക്ക് എന്നതും വലിയ കാര്യമാണ്. ലാൻഡർ അതിവേഗത്തിലാണ് ഇടിച്ചിറങ്ങിയത്. ഇടിച്ചിറങ്ങിയ ആഘാതം ലാൻഡറിന് അകത്തുള്ള പലതിനെയും തകർക്കും. എന്നാൽ അത് വളരെ സംശയാസ്പദമാണ്. ആശയവിനിമയ ആന്റിന എവിടേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും മറ്റൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ അതേസമയം ഓർബിറ്റർ മികച്ചതാണെന്ന് ശിവൻ പറയുന്നു. September 7 ഓർബിറ്റർ ചന്ദ്രന് ചുറ്റും ഉദ്ദേശിച്ച ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ചന്ദ്രന്റെ പരിണാമത്തെക്കുറിച്ചും ധ്രുവപ്രദേശങ്ങളിലെ ധാതുക്കളുടെയും ജലതന്മാത്രകളുടെയും മാപ്പിങ്ങിനെ കുറിച്ചും അതിന്റെ 8 ശാസ്ത്രീയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മാപ്പിംഗ് ചെയ്യുന്നതിനെക്കുറിച്ചും നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുമെന്നാണ് ISRO ഗവേഷകർ പറഞ്ഞത്. ചന്ദ്രയാൻ 2 ഓർബിറ്റർ പ്രതീക്ഷിച്ചതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. പരീക്ഷണങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള 8 പെലോഡുകളും ശാസ്ത്രീയ ഉപകരണങ്ങളുമാണ് ഓർബിറ്റർ വഹിക്കുന്നത്. ISRO വെബ്സൈറ്റ് അനുസരിച്ച് ചന്ദ്രയാൻ 2 ഓർബിറ്റർ പെലോഡുകൾ നടത്തുന്ന ചില പരീക്ഷണങ്ങളും പ്രവർത്തനങ്ങളും ഇവയാണ്. ചന്ദ്രന്റെ പരിണാമത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകാനും ചന്ദ്ര ഉപരിതലത്തിന്റെ 3D മാപ്പുകൾ തയ്യാറാക്കാനും ചന്ദ്ര ഉപരിതലം മാപ്പ് ചെയ്യുന്നു. മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, കാൽസ്യം, ടൈറ്റാനിയം, ഇരുമ്പ്, സോഡിയം തുടങ്ങിയ മൂലകങ്ങളുടെ സാന്നിധ്യം അന്വേഷിക്കുന്നു. ചന്ദ്രന്റെ ധ്രുവപ്രദേശത്ത് നിലവിലുള്ള ഐസ് വെള്ളത്തിന്റെ അളവ് കണക്കാക്കുന്നു. അടുത്ത കുറച്ച് വർഷങ്ങളിൽ ചന്ദ്രയാൻ 2 ഓർബിറ്റർ നിരവധി പരീക്ഷണങ്ങളാണ് നടത്തുക. ഓർബിറ്റർ 1 വർഷത്തേക്കാണ് വിക്ഷേപിച്ചത്. 6 മാസം നീണ്ടു നിൽക്കുമെന്ന് കരുതപ്പെട്ടിരുന്നതും എന്നാൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ ചൊവ്വ ഓർബിറ്റർ മംഗൾയാൻ പോലെ ചന്ദ്രയാൻ 2 ഓർബിറ്ററിന്റെ ദൗത്യ ജീവിതം 1 വർഷത്തിൽ നിന്ന് 7 വർഷമായി ഉയർത്താൻ ISRO കഴിഞ്ഞു. ചന്ദ്രനിലേക്കുള്ള ഇന്ത്യയുടെ 2 ദൗത്യമാണ് ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 1 ഒരു ഓർബിറ്ററും ഇമ്പാക്ട് പേടകവും അയച്ചു. അത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ പ്രദേശത്ത് തകർന്നു. എന്നാൽ 2008 വിക്ഷേപിച്ച ചന്ദ്രയാൻ 1 ദൗത്യം ചന്ദ്രനിലെ ഐസ് വെള്ളത്തിന്റെ അടയാളങ്ങൾ കണ്ടെത്തി ചരിത്രം സൃഷ്ടിച്ചിരുന്നു. ചന്ദ്രയാൻ 2 ദൗത്യം ചന്ദ്രനിൽ ഒരു റോവർ ഇറക്കുക ലക്ഷ്യത്തോടെയായിരുന്നു. ലാൻഡർ വിക്രം 6 ചക്രങ്ങളുള്ള റോവർ പ്രജ്ഞാൻ വഹിച്ചു. അത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ പ്രദേശം 14 ദിവസത്തേക്ക് പരിവേഷണം ചെയ്യാനായിരുന്നു പദ്ധതി. അന്വേഷണത്തിന് വേണ്ടി കാതരീന്ദ്രേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.